ഇന്ന് ലോക ടൂറിസം ദിനം മലയാളിക്കന്യമായ ടൂറിസം സാധ്യതകളെ പരിചയപ്പെടുത്തുകയാണ് അധ്യാപകനായ സഞ്ചാരി പെരുമ്പാവൂർ സ്വദേശി കെ എ എബിൻ പൊന്നാനിയിലെ കർമ്മ റോഡും പരിസര പ്രദേശങ്ങളും സന്ദർശിച്ചു നേരത്തെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തെ ടൂറിസം സാധ്യതയാക്കി മാറ്റാമെന്ന ആശയം മുന്നോട്ട് വെച്ച ടൂറിസം അധ്യാപകനായ കെ ഐ എബിൻ പ്രാദേശിക ടൂറിസം ഇടങ്ങൾ തേടിയുള്ള സഞ്ചാരത്തിലാണ് ഇതിനകം ഇന്ത്യയിലെ 330 ൽ പരം സ്ഥലങ്ങളും 36 യുനെസ്കോ പൈതൃക കേന്ദ്രങ്ങളും സന്ദർശിച്ച എബിൻ ടൂറിസവുമായി ബന്ധപ്പെട്ട് 300 ൽ പരം ലേഖനങ്ങളും എഴുതിയിട്ടുണ്ട് ക്വിസ് ഭാരതപ്പുഴ എന്ന പുസ്തകം രചിച്ച എബിൻ കേരളത്തിലെ അറിയപ്പെടുന്ന ട്രാവൽ ആൻഡ് ടൂറിസം ക്വിസ് മാസ്റ്റർ കൂടിയാണ് കഴിഞ്ഞ 3.5 വർഷമായി എബിൻ നടത്തുന്ന സായാഹ്ന വാട്സപ്പ് സ്റ്റാറ്റസ് ക്വിസ് ഇതിനോടകം 1275 എപ്പിസോഡുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട് സഞ്ചാരിയും എഴുത്തുകാരനും കൊണ്ടോട്ടി ഗവൺമെന്റ് ഹാർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ടൂറിസം അധ്യാപകനുമായി എബിൻ കെ ഐ പൊന്നാനി സന്ദർശിച്ചു ലോക വിനോദസഞ്ചാര ദിനത്തിന്റെ ഭാഗമായിട്ടാണ് എബിൻ ബൈക്കിൽ പൊന്നാനിയിലെത്തിയത് ലോക വിനോദസഞ്ചാര ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 27 ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് ടൂറിസം ആൻഡ് ഗ്രീൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വിനോദസഞ്ചാരവും ഹരിത നിക്ഷേപവും എന്ന വിഷയത്തിന് ഊന്നൽ നൽകിയിട്ടാണ് നമ്മൾ ലോക ടൂറിസം ദിനം ആചരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് പൊന്നാനിയിലെത്തിയത് ബൈക്കിലാണ് പൊന്നാനിയിലേക്ക് വന്നത് ഇവിടെ വന്നപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നമ്മുടെ കർമ്മ പാലത്തിലൂടെയുള്ള യാത്രയായിരുന്നു അതിനുശേഷം ഹാർബറിലെത്തി ഇവിടുത്തെ കാഴ്ചകൾ കണ്ടു പിന്നെ ലൈറ്റ് ഹൗസ് അതുപോലെ പൊന്നാനിയെ അടയാളപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രകൃതിദത്ത വിസ്മയമാണ് പൊന്നാനി ബീച്ച് പിന്നെ മറുകരയിലുള്ള പടിഞ്ഞാറക്കര ബീച്ച് ഇതെല്ലാം കാണാൻ സാധിച്ചു പൊന്നാനിയിലേക്ക് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയത് ഇവിടുത്തെ മലിനീകരണമാണ് റോഡിൻ്റെ സൈഡിലൊക്കെ കാണാൻ സാധിച്ചത് പ്ലാസ്റ്റിക് കവറുകൾ കുപ്പികൾ അതുകൊണ്ട് തന്നെ ദുർഗന്ധം വളരെയധികം വഹിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരിക്കലും നമ്മുടെ കേരളത്തിൽ പാടില്ല എന്നുള്ളതാണ് നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സഞ്ചാരികളെ ഇങ്ങോട്ട് വരവേൽക്കുന്നത് പലപ്പോഴും നമുക്ക് എന്നിട്ട് അതിന് സാധിക്കുന്ന ഒരവസ്ഥയല്ല ഇവിടെ ഉള്ളത് സഞ്ചാരികളിവിടെ എത്തുമ്പോൾ പലപ്പോഴും അവർക്ക് കിട്ടുന്നത് നേരെ വിപരീതമായിട്ടുള്ള ഒരവസ്ഥയാണ് അപ്പോൾ പരിസര മലിനീകരണം അത് നമ്മൾ അത് നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് മികച്ച രീതിയിൽ അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ടൂറിസം വകുപ്പും അതുപോലെ പൊന്നാനി നഗരസഭയും സ്വീകരിക്കേണ്ടതാണ് പൊന്നാനിക്ക് നല്ല ടൂറിസം സാധ്യതകളാണ് ഉള്ളത് പൈതൃക ടൂറിസത്തിൽ ഏറ്റവും നല്ല ഒരു കേന്ദ്രം തന്നെയാണ് നമ്മുടെ പൊന്നാനി അതോടൊപ്പം തന്നെ പൊന്നാനിയിലെ പ്രകൃതിദത്തമായിട്ടുള്ള നിരവധി കാഴ്ചകളുണ്ട് നമ്മുടെ ബീച്ച് പിന്നെ നിളയുടെ സാന്നിധ്യം നിളയും തിരൂർ പുഴയും സംഗമിക്കുന്നത് പൊന്നാനിയിൽ വച്ചിട്ടാണ് അപ്പോൾ ആ ദൃശ്യങ്ങളെല്ലാം തന്നെ ഒരുപാട് ആസ്വദിക്കാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ സഞ്ചാരികൾക്ക് നൽകുന്നുണ്ട് അപ്പം പൊന്നാനിയിലെ ടൂറിസം സാധ്യതകൾ ഇനിയും നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടിയിരിക്കുന്നു കനോലി കനാൽ അത് മികച്ച രീതിയിൽ നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിച്ചാൽ അതിലൂടെ നമുക്ക് സോളാർ ബോട്ടുകളൊക്കെ ഓടിക്കാൻ സാധിക്കണം പിന്നെ പൊന്നാനിയിലെ പഴയ അങ്ങാടി അതുപോലെ അങ്ങാടി പാലം അവിടുത്തെ പഴയ കെട്ടിടങ്ങൾ പിന്നെ നിള മ്യൂസിയം ഇനിയിപ്പം വൈകാതെ തുറക്കും എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ പൊന്നാനിക്ക് ടൂറിസത്തിലുണ്ട് എന്നുള്ളതാണ് കർമ്മ ടൂറിസം പാലത്തൂടെയുള്ള യാത്രയിൽ നിളയുടെ ഭംഗി കണ്ട് ആസ്വദിച്ചു ബീച്ച് ലൈറ്റ് ഹൗസ് പാണ്ഡികശാല ഹാർബർ എന്നിവയാണ് സന്ദർശിച്ചത് പൈതൃക ടൂറിസത്തിനും ബീച്ച് ടൂറിസത്തിനും ക്രൂയിസ് ടൂറിസത്തിനും അനന്ത സാധ്യതകളാണ് പൊന്നാനിക്കുള്ളതെന്നും പാതയോരങ്ങളിലെ പ്ലാസ്റ്റിക് മലിനീകരണമാണ് പൊന്നാനി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്നും മാലിന്യ നിർമ്മാർജ്ജനത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തിയാൽ ഇനിയും സഞ്ചാരികൾ പൊന്നാനിയിലേക്ക് എത്തുമെന്നും എബിൻ പറഞ്ഞു യാത്രകൾക്കായി വലിയ തുക ചെലവഴിക്കേണ്ടി വരുമെന്ന കാരണത്താൽ യാത്രകൾ തന്നെ മാറ്റിവെക്കുന്നവർക്ക് ബജറ്റ് ടൂറിസത്തിൻ്റെ മാതൃക കൂടിയാണ് ഈ അധ്യാപകൻ